പ്രോഫറ്റിക് ഇൻസ്ട്രക്ഷൻ ഫോർ ദി സക്സസ് ഇൻ ലൈഫ്. 2023 ജീവിത വിജയത്തിൻ്റെ ആത്മീക നിർദ്ദേശങ്ങൾ. ഓരോ വർഷം തുടങ്ങുമ്പോഴും നമ്മൾ പുതിയ കാൽവെപ്പാണ്. ജീവിതത്തിൽ നമ്മൾ മുൻപോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളാണ്. ജീവിത വിജയമെന്ന് പറയുന്നത് ദൈവം നമുക്ക് നിശ്ചയമായിട്ടും തന്നിരിക്കുന്ന ഒരു സത്യമാണ്. പക്ഷേ പലപ്പോഴും നമ്മൾ സത്യമറിയായികയാൽ നമ്മൾ ആത്മാവിൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കാത്തതിനാൽ ജഡീക തലത്തിലും അനുഗ്രഹങ്ങൾ ലഭിക്കാതെ പോകുന്നു. മാൻ ഈസ് സ്പിരിച്വൽ, മനുഷ്യൻ ആത്മീകനാണ്. ആത്മാവാണ് ആദ്യ ഘടകം. അത് ശരിയാകാതെ ജഡീക ശരീരം ഒരിക്കലും ശരിയാകത്തില്ല. ഒരു സിമ്പിൾ എക്സാമ്പിൾ എടുക്കാമെങ്കിൽ, ഒരു മനുഷ്യൻ രോഗിയാകുക എന്ന് വിചാരിക്കുക. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അടിപ്പിണരുകളാൽ നിനക്ക് സൗഖ്യം ലഭിച്ചിരിക്കുന്നു. ഇറ്റ്സ് എ പാസ്റ്റ് ടെൻസ്. പക്ഷേ മെഡിക്കൽ ഡോക്ടേഴ്സ് നോക്കിയിട്ട് ഡയഗ്നോസിസ് എന്തെന്ന് മനസ്സിലാക്കാതെ രോഗത്തിന് എന്തൊക്കെയോ മരുന്നുകൾ കൊടുത്തുകൊണ്ടേ ഇരുന്നാലും പകുതി സൗഖ്യം കിട്ടിക്കഴിഞ്ഞ് പിന്നെ പൂർണ്ണമായ സൗഖ്യം വരാതിരുന്നുകൊണ്ടിരിക്കും. അപ്പം നമുക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ആ മനുഷ്യൻ്റെ ഉള്ളിലേക്കുള്ള ധൈര്യം ചോർന്നു പോകും. അങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മൾ ഒരു സത്യം മനസ്സിലാക്കുന്നത്, ഡോക്ടേഴ്സ് എത്ര മരുന്ന് തന്നാലും ശാരീരിക സൗഖ്യം ലഭിക്കാൻ സാധിക്കുമെങ്കിലും ആത്മാവ് തളർന്നു പോയാൽ ആത്മാവിൻ്റെ തളർച്ച ശരീരത്തിന് എഫക്റ്റ് ചെയ്യും. അപ്പം നമ്മൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് എൻ്റെ ആത്മാവിൻ്റെ പുഷ്ടിയാണ്. ഈ ആത്മാവിൻ്റെ പുഷ്ടിക്ക് ശരീരത്തിൻ്റെ പുഷ്ടിയും ആവശ്യമുണ്ട്. അതുകൊണ്ട് നമ്മൾ ആത്മീക തലം ആദ്യമേ ശരിയാക്കിയിട്ട് വേണം ജഡീക തലത്തിലേക്ക് ഇറങ്ങാൻ. അതറിയാവുന്ന വിശുദ്ധന്മാർ അല്ലെങ്കിൽ വിശ്വാസികൾ ജീവിതത്തിൽ എത്ര പ്രയാസത്തിൻ്റെ നടുക്കും ജീവൻ്റെ ആത്മാവുമായിട്ട് തിരിച്ചു വന്ന് അനുഗ്രഹങ്ങളുടെ പുറത്ത് അനുഗ്രഹം അധികാരത്തോടെ വാങ്ങിച്ചെടുക്കാൻ ദൈവം അനുവദിക്കുന്നതായിട്ട് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. Now let us look at the principles. എന്തൊക്കെയാണ് ആത്മീക നിർദ്ദേശങ്ങൾ വേദപുസ്തക അടിസ്ഥാനത്തിൽ നമുക്ക് തന്നിരിക്കുന്നത് നോക്കാം. ദൈവം പറയുന്നത്, ഞാനാണ് ആൽഫ ആൻഡ് ഒമേഗ, ഞാൻ ആദിയും അന്ത്യവുമാകുന്നു. സൂര്യനെ സൃഷ്ടിച്ച ദിവസം ദൈവം പകൽ വാഴുവാൻ സൂര്യനും രാത്രി വാഴുവാൻ ചന്ദ്രനെയും ഉണ്ടാക്കിയത്. അപ്പോൾ പകൽ, അതിനു മുൻപ് പകലും രാത്രിയും തമ്മിൽ വ്യത്യാസമില്ലായിരുന്നു. അങ്ങനെയുള്ളപ്പോൾ പകൽ എന്ന സമയം തുടങ്ങിയതും രാത്രി എന്ന് തുടങ്ങിയതും ദൈവം തമ്പുരാനാണെങ്കിൽ ഒരു സമയം അല്ലെങ്കിൽ ഒരു കാലം ദൈവം തമ്പുരാൻ അന്ന് സ്ഥാപിച്ചു. അതോടുകൂടി നമുക്ക് ഒരു തുടക്കമുണ്ടായി, ഒരവസാനമുണ്ടായി. അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, ടൈം ഈസ് അപ്ലൈങ് ഓൺലി ടു ദ ഹ്യൂമൻ ബീങ്സ് ഹിയർ. നമുക്കാണ് ടൈമിൻ്റെ പരിമിതിയുള്ളത്. ഉപരി സ്വർഗത്തിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ടൈമിൻ്റെ പരിധിയില്ല. അപ്പം സ്വർഗത്തിലല്ലല്ലോ ഇപ്പം നമ്മൾ വസിക്കുന്നത്, ഭൂമിയിൽ വസിക്കുന്ന നമ്മൾ മനസ്സിലാക്കണം, ദൈവമാണ് എൻ്റെ ആദ്യവും അന്ത്യവും. അവനിൽ കൂടെയാണ് ഞാൻ ജീവിക്കുന്നതും ചരിക്കുന്നതും നടക്കുന്നതും. അങ്ങനെ അവനിലാണ് നടക്കുന്നതെങ്കിൽ അവൻ പറയുന്നത് അറിഞ്ഞിരിക്കണം. ഫസ്റ്റ് പ്രിൻസിപ്പിൾ, ഗിവ് കണ്ടിന്യൂസ്ലി ടു ദ വേർഡ് ഓഫ് ഗോഡ്. നമ്മളെ തന്നെ ദൈവവചനത്തിന് വേണ്ടി കൊടുത്തുകൊണ്ടേയിരിക്കുക. നമ്മളെ ദൈവവചനം, ദൈവം എന്താണ് നമ്മളെക്കുറിച്ച് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കണമെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി എഴുതി വച്ചിരിക്കുന്ന വചനങ്ങൾ ദിനംപ്രതി നമ്മൾ വായിച്ച് നമ്മുടെ ആത്മാവിനെ പുഷ്ടിപ്പെടുത്തുകയും മനസ്സിനെ പുതുക്കുകയും ശരീരത്തിന് പുഷ്ടി പ്രാപിക്കുകയും ചെയ്യണം. അപ്പോസ്തല പ്രവൃത്തിയിൽ 6:4 ഇങ്ങനെയാണ് വായിക്കുന്നത്, 6:4. ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിരിക്കും എന്ന് പറഞ്ഞു. പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും നമ്മൾ ഉറ്റിരിക്കണം. പ്രാർത്ഥന, വചനമില്ലാത്ത പ്രാർത്ഥനയ്ക്ക് ശക്തി കുറവാണ്. വചനം വെച്ചു പ്രാർത്ഥിക്കുക, വചനമാണ് നമ്മുടെ അമ്പുകൾ, വചനമാണ് നമുക്ക് ജീവൻ ദൈവം തന്നിരിക്കുന്ന ആയുധങ്ങൾ. ഈ വചനം വയ്ക്കാതെയുള്ള പ്രാർത്ഥനയും വചനം അയച്ചുള്ള പ്രാർത്ഥനയ്ക്കും വലിയ വ്യത്യാസമുണ്ട്. ഓരോ സാഹചര്യത്തിനും പറ്റിയ വചനങ്ങൾ വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അവ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ദിനംപ്രതി നമ്മൾ വചനം വായിച്ച് നമ്മുടെ ബുദ്ധിമണ്ഡലത്തിനെ പ്രകാശിപ്പിച്ചുകൊണ്ട് ഇരിക്കണം. അതുതന്നെയാണ് 1 Timothy 4:13. ഒന്ന് തിമോത്തി 4:13 ഇങ്ങനെയാണ് വായിക്കുന്നത്, ഞാൻ പൗലോസ് എഴുതിയിരിക്കുകയാണ്,
ഞാൻ വരുവോളം വായന പ്രബോധനം ഉപദേശം എന്നിവയിൽ ശ്രദ്ധിച്ചിരിക്കാം. വായന പ്രബോധനം ഉപദേശം, നമ്മൾ വായിക്കണം, അതിൽ നമുക്ക് പ്രബോധനം ഉണ്ടാകണം, ഉപദേശിക്കണം. നമുക്കറിയണം, നമ്മളെ തന്നെ ഉപദേശിക്കണം, മറ്റുള്ളവരെ ഉപദേശിക്കണം. നമ്മൾ തന്നെ ദൈവത്തിൻ്റെ വെളിച്ചത്തിൽ വരണം, എന്നിട്ട് വേണം മറ്റുള്ളവർക്ക് വെളിച്ചം പകരാൻ. അപ്പം ദൈവം വളരെ നിർബന്ധമായിട്ട് പറയുന്നത് ഗിവ് യുവർ സെൽസ് കണ്ടിന്യുവലി ടു ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ വചനത്തിന് നമ്മൾ മുൻതൂക്കം കൊടുക്കണം. വചനമാണ് ക്രിസ്തുവായിട്ട് നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നത്. കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കാൻ പഠിക്കണം. ഒന്ന്, രണ്ട്, invest in your health and your well-being. നമ്മുടെ ആരോഗ്യത്തിനും നമ്മുടെ നന്മയ്ക്കും വേണ്ടി നമ്മൾ പ്രയത്നിക്കണം. അതായത് നമ്മുടെ നന്മയ്ക്ക് പ്രയത്നിക്കുക എന്ന് പറയുമ്പം, ഈ രാവിലത്തെ ഒരു 10 മിനിറ്റ് എഴുന്നേൽക്കുമ്പോൾ നമുക്ക് ഒത്തിരി ഭാരങ്ങളുമായിട്ട് ഇന്നത്തെ ഒത്തിരി കാര്യങ്ങൾ ഫേസ് ചെയ്യാൻ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഒരു ചലഞ്ചാണ് നമ്മുടെ മുമ്പിൽ, ഒരു ഒബ്സ്റ്റക്കിൾ റേസ് പോലെ. പക്ഷെ രാവിലെ നമ്മൾ ആദ്യമേ എൻ്റെ വചനം കേൾക്കുന്നതായിരിക്കും, ചിലപ്പം വേറെ വല്ലവരുടെ ആയിരിക്കാം. പക്ഷെ ആ വചനം കേൾക്കുമ്പം അതിൽ നിന്ന് വരുന്ന ജീവൻ്റെ ശക്തി, നമ്മുടെ മനസ്സിനുള്ള ഭാരങ്ങളെ അറിഞ്ഞോ അറിയാതെയോ, മേഘം വെയിലത്ത് വരുമ്പോഴേ മേഘം മാറുന്നത് പോലെ, തീയത്ത് വരുമ്പോൾ മെഴുകുരുകുന്നത് പോലെ ഉരുകിപ്പോകും. അത് ദൈവവചനത്തിന് സാധിക്കും. സോ വി നീഡ് ടു ബി ഇൻവെസ്റ്റിംഗ് ഇൻ ദ അവർ ടൈം ഫോർ അവർ ഓൺ ഹെൽത്ത്, അവർ ഓൺ വെൽബീങ്, നമ്മുടെ നന്മയ്ക്ക് വേണ്ടി, നമ്മുടെ ബുദ്ധിമണ്ഡലം, നമ്മുടെ ശരീരത്തിനെ പോഷിപ്പിക്കാൻ വേണ്ടി. അതിന് ഏറ്റവും പ്രധാനം ഇപ്പോൾ ഉള്ള ആവശ്യം റെസ്റ്റ്. നമുക്ക് റെസ്റ്റ് ചെയ്യാൻ പഠിക്കണം. അല്പം സാവകാശത്തിൽ എല്ലാം ശുഭമാകും. എത്ത് പ്രശ്നത്തിന് നടക്കുക, ഒരു റെസ്റ്റ് ചെയ്യുക. ലെറ്റ് മീ റെസ്റ്റ്, അതായത് അല്പ സമയത്തേക്ക് നമ്മൾ തന്നെ ഫോഴ്സ് ചെയ്ത് റെസ്റ്റ് ചെയ്യണം. ഈ എക്സസൈസൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും, ജിമ്മിലൊക്കെ പോകുന്നവർക്കറിയാം, 3-4 ഒരു ഒരു 45 മിനിറ്റോളം അവർ എക്സസൈസ് ചെയ്ത് കഴിയുമ്പം ലാസ്റ്റിൽ അവർ പറയും റെസ്റ്റ്, എല്ലാ അവയവങ്ങളും റെസ്റ്റ് ചെയ്യാൻ പറയും. ആ റെസ്റ്റ് ചെയ്യുന്ന പദവിയിലോട്ട് നമ്മൾ കയറുമ്പോഴാണ് നമുക്ക് ആ ശരീരത്തിന് ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ വരും. ആ റെസ്റ്റിനെ കുറിച്ച് പറയുമ്പം മർക്കോസിൻ്റെ സുവിശേഷം 4:38 യേശുക്രിസ്തു ശിഷ്യന്മാരുമായിട്ട് പടകിൽ പോകുമ്പം പടകിൽ വെള്ളം വന്നിട്ട് ശിഷ്യന്മാർ ഭയപ്പെടുകയാണ്, പടവ് വെള്ളത്തിൽ താണു പോകുമെന്ന്. അപ്പോൾ ശിഷ്യന്മാർ വന്ന് ചോദിക്കുന്നു, നാഥ ഞങ്ങൾ മരിച്ചു പോകുന്നത് നിനക്ക് ഭയമില്ലേ എന്ന്. എന്ത് ദൈവത്തിന് ഭയം, ഞങ്ങൾ മരിച്ചു പോകുന്നുള്ള ഭയം അവർക്കുണ്ട്. അവർക്ക് ആശങ്ക വന്നു. യേശു ഉറക്കത്തിൽ നിന്ന് ഉണർന്നെഴുന്നേറ്റിട്ട് കാറ്റിനെയും കോളിനെയും ശാസിച്ചിട്ട് പറഞ്ഞു, ഇവരെ വഴക്കുവരും, നിങ്ങളുടെ അവിശ്വാസം, കൂടെ നടക്കുന്നവൻ ആരെന്ന് അറിയാവുന്നിട്ടും നിങ്ങൾക്ക് വിശ്വാസക്കുറവുണ്ട്. അതാണ് നമ്മുടെ ജീവിതത്തിൽ, നമുക്ക് യേശു ആരെന്നറിയാം, നമ്മുടെ ജീവിതത്തിൽ ഇത്രയും നാളും നടത്തിയവൻ അവനാണ്. പക്ഷെ എന്നാലും നമുക്ക് ആത്മാവിൻ്റെ ബലം കുറയുമ്പം, അല്ലെങ്കിൽ നമുക്ക് ആത്മാവിൻ്റെ വളർച്ചയില്ലാതാകുമ്പം നമ്മൾ തളർന്നു പോകുന്നു. വി നീഡ് ടു റെസ്റ്റ്, ടേക്ക് റെസ്റ്റ്. യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥാ ജാഗരിക്കുന്നു. നമ്മൾ കുറഞ്ഞു ഒത്തിരി കഷ്ടപ്പെട്ടിട്ട് കാര്യമില്ല. സങ്കീർത്തനം 127 അങ്ങനെ പറയുന്നത്. ഇതിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ആത്മാവിൽ വന്ന് ബലപ്പെടുത്താൻ ഇറങ്ങി വന്നിരിക്കുക. അവൻ നമുക്ക് വേണ്ടി പണിയുമെന്ന് അവനെ ഏൽപ്പിച്ചു കൊടുക്കുക. ഒന്ന് ഇന്ന് ഒരു കല്ലായിരിക്കും വെക്കുന്നത് യേശുവിൻ്റെ സമാധാനത്തിൽ. ഞാൻ ഇതെൻ്റെ സമാധാനത്തിൻ്റെ ഭവനം എൻ്റെ ശരീരത്തിൽ ആദ്യമേ നീയാവുന്ന കോർണർ സ്റ്റോൺ എന്ന് ഇട്ടിരിക്കുന്നു. അതിൻ്റെ മുകളിൽ എന്ത് പ്രശ്നം വന്നാലും പണിയത്തുള്ളൂ. അപ്പം പിന്നെ എന്നാ, കർത്താവാണ് കോർണർ സ്റ്റോൺ എങ്കിൽ ചഞ്ചലിക്കുന്ന ഒരൊറ്റ കല്ലും വെച്ച് അതിൽ പണിയാൻ ദൈവം സമ്മതിക്കത്തില്ല. ദൈവം നമുക്ക് വേണ്ടി പണിയുന്ന ദൈവം. 91:16 പറയുന്നത്, ദീർഘായുസ്സോണ് ഞാൻ നിനക്ക് തൃപ്തി വരുത്തും, എൻ്റെ രക്ഷയെ ഞാൻ നിനക്ക് കാണിച്ചു തരും. നമുക്ക് തൃപ്തി വരുത്തുന്നവൻ യേശുവാണ്. അതിൽ കൂടുതൽ ആര് വേണം നമുക്ക്? അവൻ നമ്മുടെ കൂടെ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ ദൈവം നമ്മളെ അധികമായ വിധത്തിൽ പറന്നുയർന്ന് ജീവിപ്പാൻ. പ്രശ്നമില്ലെന്നല്ല, പ്രശ്നം എന്നും കാണും, പ്രശ്നമില്ലാത്തൊരു ജീവിതം ഇല്ല ഈ ഭൂമിയിൽ. പക്ഷെ പ്രശ്നത്തിൻ്റെ മുമ്പിൽ നമ്മളത് ചവിട്ട് പടി വെച്ച് കയറിയിട്ട് മുകളിൽ നിന്ന് കഴുകനെ പോലെ പറക്കാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്ന ദിവസമാണ്. അവൻ തന്നെ നമ്മുടെ ആദ്യവും അന്ത്യവുമാണ്. പിന്നെ നമ്മൾ എന്തിനാ ഭാരപ്പെടുന്നത്? നമുക്ക് പ്രാർത്ഥിക്കാം. നല്ലവനായ ദൈവമേ, ഒരു സുപ്രഭാതം കൂടെ നീ ഞങ്ങൾക്ക് തന്നിരിക്കുന്നതിന് നന്ദിയോടെ സ്തോത്രം. നിൻ്റെ വചനം ജീവനും ചൈതന്യവുമുള്ള വെളിച്ചമാകുന്ന പച്ച, അത് ഞങ്ങൾക്ക് എന്നും കഴിക്കുന്ന മെഡിസിനെക്കാട്ടിലും ഭക്ഷണത്തെക്കാട്ടിലും പരിപോഷിപ്പിക്കുന്നതാണ്. എന്നാൽ ഞങ്ങൾക്ക് ആവശ്യമുള്ള ഭക്ഷണം വേണം, മെഡിസിൻ വേണം, ഞങ്ങൾക്ക് ആവശ്യമുള്ള സൂര്യപ്രകാശം വേണം, വെള്ളം വേണം, ഇതെല്ലാം നീ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇവയെല്ലാം
ശരീരത്തിന് ഞങ്ങളുടെ ജീവിതത്തിന് ക്രമമായിട്ട് ഉപയോഗിക്കണമെങ്കിൽ നിൻ്റെ സാന്നിധ്യം ഞങ്ങൾക്ക് അത്യാവശ്യമാണ്. കർത്താവേ, വീട് പണിയാൻ അപ്പച്ചൻ തന്നെ ഇറങ്ങി വരണം. മൂലക്കല്ല് അപ്പച്ചൻ തന്നെ ആയിരിക്കുന്നതിനാൽ ഇളകുന്നതും ചഞ്ചലിക്കുന്നതും ഒരൊറ്റ കല്ല് കൊണ്ട് വെച്ചുപോലും വീട് അധികം പണിയല്ലേ അപ്പച്ച. അതിൻ്റെ കയ്യിലേക്ക് ഇന്നത്തെ ദിവസം സമർപ്പിക്കുന്നു. അപ്പച്ചൻ മുൻപേ പോയിട്ട് വഴി വെട്ടി തുറന്ന് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. എവിടെയെല്ലാമാണ് കോളിളക്കം, ചഞ്ചലിപ്പുള്ള ഹൃദയം ഞങ്ങൾക്ക് തന്നിരിക്കുന്നത്, ഏതെല്ലാം സാഹചര്യമാണ് ഞങ്ങളെ ഇപ്പോൾ മൂടിക്കളയുമെന്ന് പറഞ്ഞു വരുന്നത്, അതിൻ്റെ മേൽ യേശു ക്രിസ്തു കയ്യുയർത്തി ബീ സ്റ്റിൽ, സമാധാനമാകുക, ശാന്തമാകുക എന്ന് പറയുന്ന ശബ്ദം അപ്പച്ചൻ അയക്കുന്നതിനാൽ ഞങ്ങൾ നിന്നെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ശാന്തമാകുക എന്ന് പറയുമ്പോൾ നമ്മൾ ശാന്തമാകും കർത്താവേ. ഞങ്ങളോട് ബി സ്റ്റിൽ ആൻഡ് നോ ദാറ്റ് ഐ ആം ഗോഡ്. അതെ കർത്താവേ, ദൈവത്തിൻ്റെ സന്നിധി അല്പനേരം സാവകാശമായിട്ട് ഇരുന്നിട്ട് ഇന്ന് ദിവസം എന്തെല്ലാം പ്രശ്നമുണ്ടെങ്കിലും അവിടെ നടുക്ക് അപ്പച്ചനുണ്ട് എന്ന് പൂർണ്ണമായിട്ട് വിശ്വസിച്ച് പൂർണ്ണമായിട്ട് ഈ ദിവസം അപ്പച്ചൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചിരുന്നു. നാഥൻ അത് ചെയ്യുന്നതിനാൽ സ്തോത്രം. പ്രാർത്ഥന കേട്ട് ഇറങ്ങി വന്ന് ഞങ്ങളുടെ കൂടെ കൈക്ക് പിടിച്ച് ഇന്നത്തെ ദിവസത്തിൽ ഞങ്ങളെ നടത്തുന്നതിന് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഒരതിശയം ഉണ്ടാകട്ടെ അപ്പച്ച, വി ബിലീവ് ഇൻ മിറക്കിൾസ് ലോർഡ്. കർത്താവ്, ഒരതിശയം നിൻ്റെ മുമ്പിൽ നീ ഞങ്ങൾക്ക് അയക്കുന്നത്, ഞങ്ങളുടെ മുൻപിലുള്ളത് ഞങ്ങൾക്ക് പ്രാപിച്ചെടുക്കാനുള്ള കൃപ തന്നാട്ട്. പ്രാർത്ഥന കേട്ട് ഉത്തരം തന്നെ ഞങ്ങളെ ബലപ്പെടുത്തിയതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.